നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റൈസാണിത്. നമുക്ക് കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേരുവകൾ 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് റൈസ് എടുത്ത് അത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ ബസ്മതി റൈസാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നാരങ്ങാനീര് 2 നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി, പിന്നെ കടലയെന്നും പറയും, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കടുക് ആവശ്യത്തിന്, ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ലെമൺ റൈസ് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കടുകിടാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കടല ഇടുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്യാം, പച്ചമുളക്. ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതൊന്നുമില്ലാതെ ലെമൺ റൈസ് ഉണ്ടാക്കാം. ക്യാരറ്റൊക്കെ ഞാൻ ഇട്ടത് ഒരു കളർഫുൾ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് കുക്ക് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാം. ഇത് വേഗം ചീത്തയായി പോവില്ല. ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് വേഗം ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണിത്. ഇത് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിനാക്കിയാൽ മതി. അതിനുശേഷം ഞാൻ അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ലെമൺ ജ്യൂസിൻ്റെ അളവ് കൂട്ടിയിടാവുന്നതാണ്. നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലെമൺ റൈസ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.